സ്വാഗതം അൻപത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് നിരുത്സാഹരായ ക്രിസ്ത്യാനികളെ കൊണ്ട് സുവിശേഷം മുന്നോട്ട് നീങ്ങില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പരമ്പര ഈ സമാഹാരം മൂന്ന് വാള്യങ്ങളിലായി ഇതുപോലെ മനോഹരമായി ലളിതമായി ലാളിത്യമുള്ള പരിഭാഷയിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ആലൂർ കേരള ഇത് നിങ്ങൾ ഈ അഡ്രസ്സ് നോക്കി വാങ്ങണം വരുത്തണം നിങ്ങൾ ശേഖരിക്കണം മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കണം എത്ര മനോഹരമാണ് ഈ പ്രബോധനം ഇതാണ് സുവിശേഷം പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്നു ഇന്നത്തെ പ്രസംഗത്തിലും പറയുന്നു ആനന്ദിക്കുക ആനന്ദിക്കുക നമ്മുടെ വിശ്വാസം നമുക്ക് ആനന്ദം പകരുന്ന ഒന്നാണ് ആ സുവിശേഷത്തിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാനും അത് നമുക്ക് ആനന്ദത്തോടെ പ്രഘോഷിക്കാനും നമ്മൾക്ക് ശക്തമായ ഒരു ഉപകരണമാണിത് ഈ വീഡിയോകളും അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് മാർപ്പാപ്പയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് നമുക്ക് മുന്നേറാം പ്രൈസ് ദ ലോഡ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന സെഫാനിയ പുസ്തകത്തിൽ നിന്നും മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യങ്ങളും പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ ശോകമൂഖഭാവത്താൽ ഖനം തൂങ്ങിയ മുഖത്തോടെ നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ കഴിയില്ല ക്രിസ്തീയ ജീവിതം ദുഃഖപൂരിതമാണ് എന്ന ധാരണയ്ക്ക് നാം ചില വേലികളും അതിരുകളും കെട്ടി പരിധികൾ നിർണയിക്കേണ്ടതുണ്ട് ഇന്നത്തെ രണ്ട് വേദവായനകളും ഇത് നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് സെഫാനിയ പ്രവാചകനിൽ നിന്നുള്ള ആദ്യത്തെ വേദവായന ഹർഷോന്മാദത്തോടെ നമ്മോട് പ്രഖ്യാപിക്കുന്നു ആനന്ദിക്കുക ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് സുവിശേഷത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വേദവായന തൻ്റെ ബന്ധുവിനെ സഹായിക്കാനായി തിടുക്കത്തിൽ പോയ മറിയത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു ആഹ്ലാദം കൊണ്ട് കുതിച്ചു ചാടുന്ന സംഭവമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആനന്ദമാണ് ആഘോഷമായ ആനന്ദം എന്നിട്ടും നാം ക്രിസ്ത്യാനികൾ ആനന്ദത്തെക്കുറിച്ചും ആഹ്ലാദത്തെക്കുറിച്ചും സംസാരിക്കുന്നതിൽ അത്ര പരിചയമുള്ളവരല്ല പരാതികൾ പറയാനാണ് നാം മുൻഗണന കൊടുക്കുന്നത് എങ്കിലും ഓർക്കുക ആനന്ദം തരുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആനന്ദത്തിൻ്റെ ഉടയവൻ അവനാണ് ആനന്ദത്തിൻ്റെ സിഷ്ടാവ് അവനാണ് ആത്മാവിലുള്ള ഈ ആനന്ദം നമുക്ക് ക്രിസ്തീയ സ്വാതന്ത്ര്യം നൽകുന്നു ആനന്ദമില്ലാതെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകില്ല വിഷാദത്തിൻ്റെ അടിമകളായിരിക്കുന്ന മഹാനായ പോൾ ആറാമൻ പാപ്പ പറഞ്ഞതുപോലെ ദുഃഖിതരും നിരുത്സാഹിതരും മനസ്സുമടുത്തവരുമായ ക്രിസ്ത്യാനികളെക്കൊണ്ട് സുവിശേഷത്തിന് മുന്നോട്ട് പോകാനാവില്ല ഇല്ല ഇല്ല അത് സാധിക്കില്ല നാം ശവസംസ്കാര ശുശ്രൂഷയിലായിരിക്കുന്നത് പോലെയുള്ള ശോകഭാവമാണ് അത് ദൈവത്തെ സ്തുതിക്കാനല്ല മൃതസംസ്കാരയാത്രയിൽ പോകാനാണ് പല ക്രിസ്ത്യാനികളും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു മുഖം കണ്ടാൽ ശരിയല്ലേ ആനന്ദത്തിൽ നിന്നാണ് സ്തുതി ഉയരുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല മറിയത്തിൻ്റെ സ്തുതിപ്പ് സെഫാനിയ സൂചിപ്പിക്കുന്ന സ്തുതിപ്പ് ഷെമിയോൻ്റെയും അലയുടെയും സ്തുതിപ്പ് ദൈവസ്തുതി നാം ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെ നാം നമ്മിൽ നിന്ന് പുറത്ത് കിടക്കുന്നു സ്വതന്ത്രമായി സൗജന്യമായി അവൻ നമുക്ക് നൽകിയ കൃപ സൗജന്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആത്മശോധന നടത്താൻ വേണ്ടി ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന ചിലരോട് ചോദിക്കാം ഇപ്പോൾ ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണോ അതോ ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും നന്ദി പറയുകയുമാണോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ ഇത് തീർച്ചയായും പുതിയൊരു കാര്യമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത് പുതിയ കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കാനായി നാം നമ്മിൽ നിന്ന് പുറത്ത് കടക്കുക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സമയം പാഴാക്കുക ഈ ദിവ്യബലി ഇത് നീണ്ടുപോവുകയാണല്ലോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സമയം പാഴാക്കുന്നതിൻ്റെ പ്രതിഫലം അറിയുന്നില്ല സ്നേഹിക്കുന്നവർക്ക് സമയം പാഴാക്കുന്നത് അറിയില്ല അതിനാൽ ദിവ്യബലിയുടെ സമയം ദീർഘമാണെന്ന് ചിലർക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ആനന്ദത്തിൻ്റെ മനോനിലയോടെ ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവത്തോടെയാണ് നാം പങ്കെടുക്കുന്നതെങ്കിലോ എത്ര സുന്ദരമാണത് അതായിരിക്കും നിത്യത്വം ദൈവത്തെ സ്തുതിക്കൽ അത് വൈരസ്യം ജനിപ്പിക്കുകയില്ല അത് സുന്ദരമായിരിക്കും ഈ ആനന്ദം നമ്മെ സ്വതന്ത്രരാക്കും സ്തുതിപ്പിൻ്റെയും ആനന്ദത്തിൻ്റെയും മാതൃക യേശുവിൻ്റെ അമ്മ തന്നെ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണമേ എന്നാണ് സഭ അവളെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഏറ്റവും വലിയ ആനന്ദമായ യേശുവിനെ അവൾ വഹിക്കുന്നത് കൊണ്ട് യേശുവിനെ വഹിക്കുന്നതിലൂടെ ആനന്ദത്തിൻ്റെ കൃപയും ആനന്ദത്തിൻ്റെ സ്വാതന്ത്ര്യവും ലഭിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം സ്തുതിക്ക് എപ്പോഴും അർഹനായ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ സൗജന്യ സ്ത്രോത്രത്തിൻ്റെ പ്രാർത്ഥനയാൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ അവൾ നമുക്ക് നൽകട്ടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സഭാവളോട് പറയുന്ന കാര്യം നമുക്കും പറയാം നാഥേ നീ ഏറ്റവും വലിയവളാണ് നീ എത്ര വലിയവളാണ് ഞങ്ങളെ സന്ദർശിച്ചു ഞങ്ങൾക്ക് ആനന്ദം തന്നാലും ആ